ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ ഉന്നത സ്ഥാനമുള്ള ലോകത്തിൻ്റെ തന്നെ നാടക പാരമ്പര്യത്തിൽ ഏറ്റവും വലിയ നാടകരൂപം എന്ന് ഉയർത്തിക്കപ്പെട്ടിട്ടുള്ള കഥകളിയുടെ ജീവിച്ചിരിക്കുന്ന മാതൃക ഉദാഹരണം ചക്രവർത്തി എന്നൊക്കെ പല രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പത്മശ്രീ കലാമണ്ഡലം ഓബിയാശൻ ഇന്നത്തെ ഇവിടെ വിശിഷ്ട അതിഥിയായി ചേർന്നിട്ടുള്ള പോലീസ് സിറ്റി കമ്മീഷണർ ശ്രീ നാരായണൻ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ തൃശൂർ ജനാർദ്ദനൻ ആശംസ അർപ്പിക്കുന്നതിനോട് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ആർ എൽ വി അബു രജു നാരായണൻ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ ഈ സദസ്സിൽ ഈ കലാലയത്തിൻ്റെ പരിപാടി ജീവിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കലാസ്വാദകർ ആറ് മുപ്പതിനാണ് ഇവിടെ ഭരതനാട്യം അവതരിപ്പിക്കേണ്ടത്. അത് കാണുന്നതിനായിരിക്കും നിങ്ങൾ നല്ലൊരു വിഭാഗങ്ങളോട് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും രക്ഷിതാക്കളും മറ്റുമായി പല ആളുകളും എത്തിയിട്ടുള്ളത് തീർച്ചയായും ഈ ഭരതനാട്യം കാണുന്നതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഈ കലാക്ഷേത്രത്തിൽ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായിട്ട് കൂടെ ജീവിക്കുന്നു. കാലാവസ്ഥ ഇന്ന് നമുക്ക് ഒട്ടും അനുകൂലമല്ല. ഒപ്പം നമ്മുടെ തൃശ്ശൂർ നഗരം ഇന്ന് ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ തന്നെ ഈ പിന്നെ 2 കിലോമീറ്റർ അപ്പുറം കൂടെ എത്തിച്ചേരാൻ ഏകദേശം 45 മിനിറ്റ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവിടെ ആളുകൾ കുറഞ്ഞു പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടെ സംഘാടനമൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ക്ലാസിക്കൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സംഘാടന രീതിയിൽ കൂടെ ശ്രദ്ധിക്കണം. ഞാനത് ഇതിൻ്റെ സംഘാടകരോട് അഭ്യർത്ഥിക്കുന്നു. വളരെ വിനയത്തോടെയും ലളിതമായിട്ടൊക്കെയാണ് ഇവർ ഈ സംഘാടനം എന്നെ ഈ തൃശ്ശൂർ താമസിക്കുന്ന എന്നെ ക്ഷണിക്കുന്നതിന് വേണ്ടി ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ വന്ന മിടുക്കന്മാരാണ്. അപ്പൊ അത്രയൊന്നും പിന്നെ വേണ്ട യഥാർത്ഥത്തിൽ. പക്ഷെ പരമാവധി ആളുകളെ ക്ഷണിക്കാൻ ഈ കലയിലേക്ക് ആകർഷിക്കാൻ ഞങ്ങളെപ്പോലെ പ്രസംഗകരെയല്ല ഗോപിയാശാനെ പോലെയുള്ള കലാകാരന്മാരെയാണ് ഈ പൊതുജനങ്ങളുടെ മുൻപാളുകൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിലെ ക്ലാസിക്കൽ കലകളുടെ മഹത്വം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും സാധിക്കും. നിർഭാഗ്യവശാൽ നമുക്കറിയാം ഇന്ന് പഴയതുപോലെയൊന്നും ഈ ക്ലാസിക്കൽ കലകളോടുള്ള ആഭിമുഖ്യം കേരളത്തിലെ സമൂഹത്തിലില്ല. നമ്മുടെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഫ്യൂഡൽ മാടമ്പിമാരുടെ രാജാക്കന്മാരിലേക്ക് പാട്ടിനേറ്റുണ്ടായിരുന്ന കലാരൂപങ്ങൾ അതങ്ങനെ വളർന്നു വന്നു. ഫ്യൂഡൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകർച്ചയുണ്ടായപ്പോൾ അത് പുറകോട്ടെടുക്കപ്പെട്ടു. അതിന് പുറകോട്ട് പോയ കഥകളിയുടെയും മോഹിനിയാട്ടത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും ഒക്കെ ഒരു നവോത്ഥാനം കേരളത്തിൽ പിന്നെ സംഭവിക്കുന്നത് കേരള കലാമണ്ഡലം പോലെയുള്ള മുഖ്യമായും കേരള കലാമണ്ഡലം അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ്. അവിടെ നിന്ന് തിരികൊളുത്തപ്പെട്ട നിരവധി കലാപ്രതിഭകളാണ് കേരളത്തിൻ്റെ ഈ കലാരൂപങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിശ്ചയിക്കുന്നത്. പക്ഷെ ഇന്ന് ഈ ക്ലാസിക്കൽ കലകൾ മാത്രം രസിക്കുന്ന ആളുകളല്ല നമ്മൾ മുന്നിലുള്ളത്. ആ ക്ലാസിക്കൽ കലകളെ മാത്രമല്ലാതെ ജനങ്ങളുടെ മുൻപാകെ നിരവധി കലാരൂപങ്ങളും വന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കും തടുക്കാൻ പറ്റാത്ത രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ ഇന്ന് ജനങ്ങളുടെ മുൻപാകെ കഥകളിയും കൂടിയാട്ടവും
കൂത്തും കാണാൻ മാത്രമല്ല, അത് മാത്രമല്ല, ഈ ചാക്ഷുഷ യജ്ഞം എന്ന് പ്രകീർത്തിക്കപ്പെട്ട ഈ കലാരൂപങ്ങൾ മാത്രമല്ല ഇന്ന് ജനങ്ങളുടെ നിർഭാഗ്യം. വളരെ ആകർഷകമായ രീതിയിൽ ജനങ്ങളുടെ ഈ ദൃശ്യകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ പോലുള്ള കലാരൂപങ്ങൾ, നിരവധിയായുള്ള ചാനലുകൾ, വാട്സപ്പ് എന്ന് പറയുന്ന ചെറിയ ഒരു സാങ്കേതിക വിദ്യ തന്നെ ജനങ്ങളുടെ എത്രയോ സമയം അപഹരിച്ചു. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ആധുനിക സാങ്കേതിക വിദ്യ പ്രസരിപ്പിക്കുന്ന പ്രകാശത്തിന്റെ മാസ്മരികമായ പ്രഭാവലയത്തിൽ നിന്ന് മോചിതരായി നൃത്തത്തിന്റെയും നാട്യത്തിന്റെയും ദൈവികമായ കലയുടെ ശക്തിയെ മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ജനങ്ങൾ അത് കാണുന്നതിന് അതിന് പിൻഗാമികളായിട്ട് വരുന്നതിന് തയ്യാറാവുകയുള്ളൂ. സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ മത്സരിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് ചില മെറിറ്റ് മാർക്കുകളൊക്കെ നേടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ കലാരൂപങ്ങൾ എന്നത് മനസ്സിലാക്കണമെങ്കിൽ ആ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും അത് പഠിക്കുകയും അതിന്റെ മഹത്വം എന്ത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളാണ് കൂടുതൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. സംസ്കൃത ആലങ്കാരികനായിട്ടുള്ള മമ്മടഭട്ടന്റെ വളരെ പ്രശസ്തമായ ഒരു ശ്ലോകം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കാവ്യപ്രകാശം എന്ന ശ്ലോകത്തിലേക്ക് പറയുന്നു, യശസ്വി അർത്ഥകൃതേ വ്യവഹാരവിദേ ശിവേതരക്ഷതയെ സത്യപരനിർഭൃതയെ കാന്താ സംഹിതതയെ ഉപദേശിച്ചു എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ശ്ലോകം. ആ ശ്ലോകത്തിൽ ഈ കലയുടെയും കലാകാരത്വത്തിന്റെയും ഒക്കെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായും കലാകാരന് യശസ്സുണ്ടാകണം, കലാകാരന് അർത്ഥം ഉണ്ടാകണം, ഇതിലൊന്നും യാതൊരു തർക്കവും ഈ സമൂഹത്തിൽ. പക്ഷേ കലാകാരന് യശസ്സും അർത്ഥവും മാത്രമല്ല, ഒരു കലാകാരൻ യശസ്വിയായി തീരുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലുള്ള കല പ്രേക്ഷകന് നൽകുന്ന സഹൃദയം നൽകുന്ന ഒരു സത്യമില്ല, ആ സത്യ അയാൾ നിർവൃതിയിൽ ആരാധിക്കുന്നതാക്കും. ആ കലാരൂപം വ്യവഹാരമിതെ അയാളുടെ ജീവിത വ്യവഹാരങ്ങളിൽ എങ്ങനെ ഒരു വലിയ വിദ്യയായിട്ട് തീരുന്നു, അയാളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയൊരു പാഠപുസ്തകമായി ഈ കലാരൂപം എങ്ങനെ തീരണം, അതിനേക്കാളൊക്കെ പ്രധാനമായി അതിനൊരു പ്രയോഗം ഇദ്ദേഹം നടത്തുന്നു. ആ പ്രയോഗം ശിവേതരക്ഷതയെ എന്ന് പറയുന്നുണ്ട്. ശിവേതരം, ശിവം എന്ന് പറയുന്നത് മംഗളമാണ്, ശിവേതരം എന്ന് പറഞ്ഞാൽ അമംഗളമാണ്. ശിവേതരക്ഷതി എന്ന് പറഞ്ഞാൽ അമംഗളത്തിന്റെ ഇല്ലായ്മയാണ്. പ്രാചീനരായി സംസ്കൃത ആലങ്കാരികന്മാർ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ആശയമാണ്. നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ നാം നിത്യേന കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അമംഗളങ്ങൾ അത് ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു കലാരൂപമായിരിക്കണം ഒരു സായനത്തിൽ നാം വന്ന് ഈ കസേരയിരുന്നുകൊണ്ട് ഈ വേദിയിൽ നിന്ന് കാണുന്നത്. നാം നേരത്തെ സൂചിപ്പിച്ച സിനിമയടക്കമുള്ള ഈ വലിയ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമംഗളങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയാണ്. വളരെ അപൂർവമായിട്ട് നല്ല കല എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. സിനിമയുടെ ഉള്ളടക്കത്തിലായാലും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിത രീതിയിലായാലും അവയെല്ലാം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമംഗളങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഒരു നൃത്തരൂപവും ഒരു കഥകളിയും ഒരു കൂടിയാട്ടവും ഒക്കെ പ്രേക്ഷകരുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഹർദ്ദത്തിൽ അതൊരു പ്രാർത്ഥനയാണ്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു ഗൗരവത്തോടു കൂടി ഇടപെടാനും ഇതിന്റെ ആസ്വാദകരെ ആ തലത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള പ്രയത്നത്തിന്റെ ഒരു സാഫല്യമാണ് യഥാർത്ഥത്തിൽ ഈ ഭാവരസോത്സവം എന്ന് പറയുന്നത്. ഭാവത്തെ രസമായി പരിണമിപ്പിക്കുന്നതിലൂടെയുള്ള ഒരു വലിയ യജ്ഞം ഈ കലാരൂപത്തിന്റെ പുറകിൽ. ആ യജ്ഞത്തിന്റെ വിജയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നന്മയാണ് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്
മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള ഈ കലാക്ഷേത്ര പോലെയുള്ള സംഘത്തിൻ്റെ പ്രവർത്തനം വലിയ സഫലത നേടുകയും എന്തായാലും അതിനുള്ള ഒരു വളരെ വിനയത്തോടുകൂടി ലളിതമായി ഇവർ നടത്തിയ ഈ പ്രവർത്തനങ്ങളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രശസ്ത കഥകളി ആചാര്യരായ പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നു. നന്ദി.